ഒരു വയോധികനായ തീർത്ഥാടകൻ തീർത്ഥയാത്രക്കിടെ വഴിപിരിഞ്ഞ് ഒരു മലയോര ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. നന്നേ തണുപ്പുള്ള ഒരു ഡിസംബർ മാസക്കാലമായിരുന്നു അത്. രാത്രിയായപ്പോൾ തലചായ്ക്കുവാനായി ഒരിടത്തിനായി അദ്ദേഹം പല വാതിലുകളും മുട്ടി. പക്ഷേ ആരും തുറന്നില്ല. വളരെ വിഷമിച്ച് ക്ഷീണിതനായി അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ ഒരു ഞാവൽ വൃക്ഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം മറ്റൊന്നും ചിന്തിച്ചില്ല. തൻ്റെ ബാണ്ടക്കെട്ട് തലേണയായി വെച്ചുകൊണ്ട് ഉടുമുണ്ട് പുതച്ചുകൊണ്ട് അദ്ദേഹം ആ ഞാവൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. രാത്രി ഏറെയായപ്പോൾ ശൈത്യമേറി വന്നു. അദ്ദേഹത്തിന് തണുപ്പ് സഹിക്കുവാൻ പറ്റാത്തൊരവസ്ഥ. അദ്ദേഹം കണ്ണുകളടച്ച് മനസ്സിൽ ചിന്തിച്ചു. എങ്കിലും തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ കൂടെ വന്ന തീർത്ഥാടകർ തന്നെയൊന്ന് അന്വേഷിച്ചു വന്നതുകൂടിയില്ല. താൻ എത്രയോ വാതിലുകൾ മുട്ടി, ആരും തനിക്ക് അഭയസ്ഥാനം തന്നില്ല. വളരെ വിഷമിച്ചുകൊണ്ട് പുതച്ചിരുന്ന ഉടുമുണ്ട് മുഖത്തു നിന്ന് മാറ്റി അദ്ദേഹം മുകളിലേക്ക് നോക്കി. കണ്ട കാഴ്ച അവർണ്ണനീയമായിരുന്നു. മറ്റൊന്നുമല്ല, നിലാവത്ത് മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഞാവൽ വൃക്ഷത്തിലെ ഞാവൽ പഴങ്ങളെല്ലാം പ്രകാശിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത്. വളരെ മനോഹരമായൊരു കാഴ്ച. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണുവാൻ ഇടയില്ലാത്ത ആ കാഴ്ച സമ്മാനിച്ചതിന് അദ്ദേഹം മനസ്സിൽ നന്ദി പറഞ്ഞു. മറ്റാരോടുമല്ല, തന്നെ അന്വേഷിച്ചു വരാതിരുന്ന തൻ്റെ സുഹൃത്തുക്കളോട്, ആ തീർത്ഥാടകരോട്, തൻ്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ച ആളുകളോടെല്ലാം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതാണ്. ജയപരാജയങ്ങളിൽ, നിരാശകളിൽ നാം കൂപ്പുകുത്തുമ്പോൾ ചുറ്റുമുള്ള മായാ കാഴ്ചകൾ കാണുവാൻ നാം മറന്നുപോകുന്നു. നാം കുഴിയിലേക്ക് വീഴുമ്പോൾ ഒരിക്കലും ആഴങ്ങളിലേക്കല്ല നോക്കേണ്ടത്, ഉയരങ്ങളിലേക്ക്, മുകളിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് പിടിച്ചു കയറാനുള്ള ഒരു കച്ചി തുരുമ്പെങ്കിലും നമ്മുടെ കയ്യിൽ ലഭിക്കുകയുള്ളൂ. ആകസ്മികതയിൽ പകച്ചു നിൽക്കാതെ ചുറ്റുമുള്ള വർണ്ണ കാഴ്ചകൾ കാണുവാനായിട്ട് കണ്ണുകളെ തുറന്നു നോക്കണം. ഈ പുതുവർഷത്തിൽ നല്ല നിറമുള്ള കാഴ്ചകൾ ജീവിതത്തിൽ കാണുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ.